പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട മനോരമ ചാനൽ നടത്തിയ ഒരു തൽസമയ ഫോണിൻ പ്രോഗ്രാമിൽ വിളിച്ച സ്ത്രീയോട് മോശമായി പെരുമാറിയെന്ന പരാതിയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ജോസഫിന്റെ നേരെയുള്ള ഇപ്പോഴത്തെ പരാതി അത് മാത്രമല്ല 87 വയസ്സുള്ള പരാതിക്കാരിയെ അധിക്ഷേപിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മുൻപ് കഥാകൃത്ത് ടി പത്മനാഭനും ജോസഫിനെതിരെ പ്രതികരിച്ചിരുന്നു ഇവരെ വിളിച്ച് പരാതി പറയുന്നതിൽ നല്ലത് മരിക്കുന്നതാണെന്ന് തന്നെയാണ് സാധിക പറയുന്നത് എങ്കിൽ അനുഭവിക്കൂ എന്ന വാക്കുകൾ ഇപ്പോൾ സ്വയം അനുഭവിക്കുകയാണ് ജോസഫൈൻ സമൂഹ മാധ്യമങ്ങളിൽ ഇവർക്ക് നേരെയുള്ള പ്രതിഷേധം രൂക്ഷമാണ് ഒരു അമ്മയെ പോലെയാണ് ഞാൻ പെരുമാറിയതെന്നാണ് ഇവർ പറയുന്നത് പരസ്യമായി ഇത്രയും ധിക്കാരം പീഡിതരായ സ്ത്രീകളോട് കാണിക്കുന്നുവെങ്കിൽ ഇവർക്ക് മുൻപിലെത്തുന്ന സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിരുന്ന് ഇത്തരത്തിൽ ഇരകളെ അപമാനിക്കുന്ന പരസ്യ പ്രസ്താവന നടത്തുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളായിരിക്കണം കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും എന്നാണ് വനിതാ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ള നിയമത്തിൽ തന്നെ വ്യക്തമാക്കുന്നത് സുഗതകുമാരിയെപ്പോലുള്ള ഒരുപാട് സ്ത്രീകൾ അലങ്കരിച്ച ഒരു പദവിയാണ് ഇവരെ പോലുള്ളവർ അലങ്കോലമാക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു കാലാവധി പൂർത്തിയാക്കാൻ ഇനിയും ഒരു വർഷം കൂടിയുണ്ട് പ്രതികരണത്തെ ആദ്യം ന്യായീകരിക്കുകയായിരുന്നു ജോസഫൈൻ ചെയ്തത് പക്ഷേ പ്രതിഷേധം രൂക്ഷമായപ്പോൾ മാപ്പ് പറയാൻ തയ്യാറായി പ്രശ്നത്തിൽ നിൽക്കുന്നവർക്ക് ഉപദേശം കൊടുക്കാനല്ല ഒരാളെ ആവശ്യം അവരെ ഒന്ന് കേൾക്കാനും അവർക്ക് പിന്തുണ നൽകുവാനുമാണ് മാറണ മനോഭാവം സ്ത്രീകളോട് എന്ന പേരിൽ സിപിഎമ്മിന്റെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ക്യാമ്പയിൻ പ്രഖ്യാപിച്ച വേളയിൽ ആരുടെ മനോഭാവമാണ് മാറേണ്ടത് എന്ന ചോദ്യം ജോസഫൈനെ മുന്നിൽ നിർത്തി ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ